ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ കുപ്പി വെച്ച് ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. അതായത് ഒരു അടിപൊളി പ്ലാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പ്ലാവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം ഈ ടൈപ്പിലുള്ള ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് പത്ര ഷീറ്റ് ഇതുപോലെ ചുരുട്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്ലാവിന് ചക്ക വേണം. അപ്പോൾ ആ ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റബ്ബറിൻ്റെ കാ പത്ര പേപ്പറിൽ വെച്ച് ചുരുട്ടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ സ്വീകരിക്കാം. ഇനി മുട്ടത്തോടാണെങ്കിലും അങ്ങനെ വെച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ഈ ചക്ക നിർമ്മിക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് ടൈറ്റ് ചെയ്തെടുക്കുക. നമുക്ക് വേണമെങ്കിൽ കെട്ടുകമ്പിയോ അല്ലെങ്കിൽ സാധാരണ നൂലുപയോഗിച്ച് ഇതൊന്ന് കെട്ടിയെടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ഷേപ്പായിരിക്കുകയില്ല, എന്നാലും ലാസ്റ്റ് ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ഒരു 4 ചക്ക ഉണ്ടാക്കി ഇതിന് രണ്ട് സൈഡിലും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നൂലോ കമ്പി നൂലോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് കെട്ടിവെക്കാം. ഇനി നമുക്ക് കുറച്ച് വോൾ പൊട്ടി ഒന്ന് കലക്കിയെടുക്കണം. കുറച്ച് തിക്കായിട്ട് തന്നെ ഇത് കലക്കിയെടുക്കുക, തീരെ ലൂസാവരുത്. നമുക്ക് വോൾ പൊട്ടി ഒരു ബ്രഷയിൽ ഇതിനൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ അടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കമ്പ് ഞാൻ ഇതിൻ്റെ ശിഖരമായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് കമ്പ് കൊടുത്തിട്ടുണ്ട്. ആ കമ്പിൻ്റെ ഒരറ്റത്തും ഒരു ചക്ക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാൾ പൊട്ടി ഉപയോഗിച്ചത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കണം. ചക്കയും പ്ലാവിൻ്റെ ബോഡിയല്ല നമ്മൾ വോൾ പൊട്ടി ഉപയോഗിച്ച്, ഒരു ബ്രഷയിൽ എടുത്ത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വലിയ റിസ്ക്കുള്ള പണിയൊന്നുമല്ല, എളുപ്പമാണ്. അപ്പം ഞാൻ കുറേ സമയമെടുത്താണ് ഇത് ചെയ്തത്. നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനവും അടുപ്പിച്ച് കിട്ടുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒരു അരമണിക്കൂറത്തെ കേസേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഫുള്ള് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം അത് ഉണങ്ങാനൊന്ന് വെക്കാം. ഇനി നമുക്കതിനൊരു ലീഫ് ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡിൻ്റെ ചെറിയ കഷ്ണം വെച്ച് പ്ലാവലെ പോലെ ഒന്ന് വരച്ച് വെട്ടിയെടുത്ത് ഉണക്കി ഈർക്കിൽ വെച്ച് ഒട്ടിച്ചൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചക്കയിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ആദ്യം ഗ്രീൻ കളർ അടിച്ചു, പിന്നെ കുറച്ചുകൂടെ യെല്ലോയിഷ് ആയിട്ടുള്ളൊരു ഒരു ഗ്രീൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബോഡിയിൽ ബ്ലാക്ക് കളർ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിൻ്റെ മുകളിൽ വേണം നമുക്ക് മറ്റ് കളറുകൾ അടിച്ച് കൊടുക്കാനായിട്ട്. അപ്പം ബേസായിട്ട് ബ്ലാക്ക് കളർ ഉപയോഗിക്കണം. അപ്പം ഇതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ചക്കമരത്തിൻ്റെ ഷേപ്പായെന്ന് തോന്നുന്നു. നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് തരേണ്ടതാണ്. കമൻറ്റ് തന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. അപ്പം നമുക്കിത് ഇതിനകത്ത് പേനായി കിട്ടി വെക്കാം. കുട്ടികളുടെ പേനായി പെൻസിലൊക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാം. നല്ലൊരു ക്രാഫ്റ്റാണ്. താങ്ക് യു.